ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിന് തിരുസഭയിൽ പ്രഥമ സ്ഥാനം ജപമാലയ്ക്കാണ്. അതിനായി പ്രത്യേകം സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന മാസമാണല്ലോ ഒക്ടോബർ മാസം. ഈ ഒരു അവസരത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഏതാനും ചില ചിന്തകൾ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു. വൃദ്ധരായ അന്നയ്ക്കും യോവാക്കിമിനും ആനന്ദമേകിക്കൊണ്ടാണ് കുഞ്ഞുമേരി വളർന്നു വന്നത്. ഒരു പ്രാവിൻ്റേതുപോലെ നിർമ്മലവും നിഷ്കളങ്കയുമായ ഓമന പെൺകുട്ടി. കരുണാപൂർവനും അനന്തജ്ഞാനിയുമായ ദൈവത്തിന് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി മനുഷ്യജന്മം എടുക്കുന്നതിനും വചനം മാംസമായി തീരുന്നതിനും ഒരമ്മ വേണം. അതിനായി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം. ദൈവം ഈ സന്ദേശം മാലാഖ വഴി മറിയത്തെ അറിയിച്ചപ്പോൾ അവൾ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ദൈവിക ജീവനെ ഉദരത്തിൽ സംവഹിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ അപ്പസ്തോലിക ആഹ്വാനമായ സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ പറയുന്നതുപോലെ, ദരിദ്രമായ പിള്ളക്കച്ചകളും സമൃദ്ധമായ സ്നേഹവും കൊണ്ട് ഒരു കാലിത്തൊഴുത്തിനെ യേശുവിന്റെ ഭവനമാക്കി തീർക്കുവാൻ മറിയത്തിന് സാധിച്ചു. അവിടുത്തെ സ്തുതികൾ പാടുന്ന പിതാവിന്റെ ദാസിയാണ് അവൾ. നമ്മുടെയെല്ലാം ജീവിതങ്ങളിൽ വീഞ്ഞിന്റെ അഭാവം ഉണ്ടാകരുതെന്ന് അതിയായി ആഗ്രഹിക്കുന്നവൾ. എല്ലാവരുടെയും അമ്മ എന്ന നിലയിൽ നീതിയുടെ പ്രസവവേദന അനുഭവിക്കുന്ന ഏവർക്കും അവൾ പ്രത്യാശയുടെ ഒരു അടയാളമാണ്. ഒരു യഥാർത്ഥ അമ്മ എന്ന നിലയിൽ നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുകയും ദൈവസ്നേഹം കൊണ്ട് നമ്മെ നിരന്തരം വലയം ചെയ്യുകയും ചെയ്യുന്നു. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങളിലൂടെയുള്ള ധ്യാനത്തിലൂടെ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെ മാധ്യസ്ഥതയാൽ മാനവ ജീവിതത്തെ തിരുത്തുവാനും വിലയിരുത്തുവാനും ആവശ്യമായതെല്ലാം ജപമാലയിൽ കോർത്തിണക്കിയിരിക്കുന്നു. അതിനാൽ ജപമാല അർപ്പണത്തിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് വഴി അവിടുത്തെ മാധ്യസ്ഥ സഹായം നമുക്ക് യാചിക്കുകയും ചെയ്യാം. നന്ദി.